വിവിധ സംസ്ഥാനങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ബി ജെ പി അണിയറയിൽ തിരക്കിട്ട പ്രവർത്തനങ്ങളിലാണ്. ബംഗാളിലും ദില്ലിയിലും അധികാരം പിടിക്കുകയാണ് ബി ജെ പിയുടെ ടാർജറ്റ്. പക്ഷേ കുറച്ചുകൂടി ആധുനികമായ പാർട്ടി പ്രവർത്തനമാണ് ഇക്കുറി ബി ജെ പി നടത്തുക. നമോ ആപ്പ് അടക്കമുള്ളവയുടെ പ്രവർത്തനങ്ങളിലും പാർട്ടി സജീവമായി ശ്രദ്ധിക്കുന്നുണ്ട്. 2014 ബി ജെ പിയുടെ കുതിപ്പിനും തിരിച്ചുവരാനും കാരണമായത് സോഷ്യൽ മീഡിയ ആയിരുന്നു. ഇതോടൊപ്പം പാർട്ടിയിലെ അംഗങ്ങളെ കൂടുതൽ വളർത്താനുള്ള നീക്കവും അടുത്ത 3 മാസങ്ങളായി ഉണ്ടാവും. പുതിയ അംഗങ്ങളെ വളർത്താനുള്ള നീക്കങ്ങൾ പ്രാദേശിക തലത്തിൽ വെച്ച് തുടങ്ങാനാണ് ആദ്യ നീക്കം. ബംഗാളിൽ മമതാ ബാനർജി തുടങ്ങിയ തിരിച്ചടി ദുർബലമാക്കുകയാണ് ഇതുകൊണ്ട് ലക്ഷ്യമിടുന്നത്. ശക്തമായ ക്യാമ്പയിനാണ് ബി ജെ പി പുതിയ അംഗങ്ങൾക്കായി നടത്തുന്നത്. 2,20,00,000 പുതിയ അംഗങ്ങൾ ദില്ലിയിലെ തെരഞ്ഞെടുപ്പിന് മുൻപ് ബി ജെ പിയിൽ എത്തിക്കഴിഞ്ഞു. പ്രൊഫസർ ഷഫാലിയെ പോലുള്ളവരും ബി ജെ പിയിൽ ചേർന്നിട്ടുണ്ട്. ദില്ലിയിൽ ഇത്തവണ അധികാരം നേടുമെന്ന സൂചനയാണ് ബി ജെ പി നൽകുന്നത്. നിലവിലെ അംഗങ്ങളുടെ എണ്ണം 5 കോടിയായി വർദ്ധിപ്പിക്കുകയാണ് അടുത്ത ലക്ഷ്യം. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ജയം ഗുണം ചെയ്തിട്ടുണ്ടെന്നാണ് ദേശീയ നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. ബംഗാൾ പിടിക്കുകയാണ് ബി ജെ പിയുടെ ഏറ്റവും വലിയ ലക്ഷ്യം. ഇവിടെ തൃണമൂൽ കോൺഗ്രസിൽ നിന്ന് മറ്റ് പ്രതിപക്ഷ പാർട്ടിയിൽ നിന്നും വരുന്ന നേതാക്കളെ കർശനമായി നിരീക്ഷിക്കുന്നുണ്ട് ബി ജെ പി. ഇവരുടെ പശ്ചാത്തലം മികച്ചതാണെങ്കിൽ മാത്രമേ പാർട്ടിയിൽ എടുക്കേണ്ടതുള്ളൂ എന്നാണ് തീരുമാനം. ക്രിമിനലുകൾ പാർട്ടിയിൽ കയറിപ്പറ്റുന്നത് ഒഴിവാക്കാനായി സ്ക്രീനിംഗ് രീതിയും ബി ജെ പി സംസ്ഥാന സമിതി ആരംഭിച്ചിട്ടുണ്ട്. 200 സീറ്റിലധികം ബംഗാളിൽ നേടുമെന്ന ഉറപ്പ് അമിത്ഷാക്കിൽ വെച്ചിട്ടുണ്ട്. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ദില്ലിയിൽ 55 സീറ്റ് വരെയാണ് ബി ജെ പി പ്രതീക്ഷിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തിളക്കമാർന്ന വിജയത്തിന് പിന്നാലെ മുഴുവൻ സീറ്റുകളും തൂത്തുവാരാൻ സാധ്യതയുണ്ടെന്ന് വരെ ചില നേതാക്കൾ പ്രതീക്ഷിക്കുന്നു. ദില്ലി ബി ജെ പിയുടെ അധ്യക്ഷൻ മനോജ് തിവാരിയുടെ പ്രവർത്തനമാണ് ബി ജെ പിക്ക് ദില്ലിയിൽ കരുത്തു പകരുന്നത്. നമോ ആപ്പ് വഴിയുള്ള മെമ്പർഷിപ്പും ദില്ലിയിൽ വർദ്ധിച്ചിട്ടുണ്ട്. ദില്ലിയിലും ബംഗാളിലും 4 കോടി അംഗങ്ങൾ എത്രയും പെട്ടെന്ന് പാർട്ടിക്ക് ഉണ്ടാകുമെന്നും ബി ജെ പി നേതാക്കൾ പറയുന്നു. സംസ്ഥാന തെരഞ്ഞെടുപ്പുകൾ നടക്കാൻ പോകുന്ന ഹരിയാനയിലും വമ്പൻ മുന്നേറ്റമാണ് മെമ്പർഷിപ്പ് ക്യാമ്പയിനിൽ ബി ജെ പിക്കുള്ളത്. ഹരിയാനയിൽ 6.5 ലക്ഷം പേരാണ് പുതിയതായി ബി ജെ പിയിൽ എത്തിയത്. മഹാരാഷ്ട്രയിൽ ഇത് 16 ലക്ഷമാണ്. ജാർഖണ്ഡിൽ 1,60,000 പേരും ദില്ലിയിൽ 12 ലക്ഷം പേരുമാണ് പാർട്ടിയിലെത്തിയത്. അതേസമയം ഉത്തർപ്രദേശ് 46 ലക്ഷം പുതിയ അംഗങ്ങളുമായി വളരെ മുന്നിലാണ്. ലക്ഷദ്വീപിൽ വരെ 60 പുതിയ അംഗങ്ങൾ ബി ജെ പിയിൽ ചേർന്നിട്ടുണ്ട്. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.